ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ സമയത്ത് ഓരോ കാര്യങ്ങളോടായിരിക്കുമല്ലേ ക്രേസ്. ഇപ്പം എനിക്ക് ഇതിനോടാണ് കേട്ടോ, ബൈക്ക് റൈഡിങ്, ഡ്രൈവിങ് അതുപോലെയുള്ള കാര്യങ്ങളോടാണ് എനിക്ക് ക്രേസ്. ഞാൻ ഇത്രയും വർഷങ്ങളായിട്ടും ഞാൻ ഇതുവരെ ടൂ വീലറൊന്നും ഓടിച്ചു നോക്കിയിട്ട് പോലും ഇല്ല എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഓടിച്ചു നോക്കിയപ്പോൾ ഈ ബൈക്ക് ഓടിക്കലൊക്കെ ഇത്ര സിമ്പിളായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ലൈസൻസിന് വേണ്ടിയിട്ട് ഗിയറുള്ള ബൈക്കിൻ്റെ ലൈസൻസിന് വേണ്ടിയിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഫോർ വീലർ ആണെങ്കിലും പ്രാക്ടീസിനൊക്കെ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഫോർ വീലർ ഞാൻ മുന്നേ ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ പ്രാക്ടീസ് കുറവായിരുന്നു. ഞാൻ നാട്ടിലൊക്കെ പോണ സമയത്ത് ത്രീ ലൈൻ ഹൈവേയിലൊക്കെ ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിലും തിരക്കുള്ള റോഡിൽ പ്രത്യേകിച്ച് ബാംഗ്ലൂരൊക്കെ ആകുമ്പോൾ എന്താ പറയുക, ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്കും റൈറ്റ് സൈഡിൽ കൂടെ ഓവർടേക്കും, അപ്പം എല്ലാം കൂടി ഭയങ്കര തിരക്കും ഒക്കെ ആകുമ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫോർ വീലറൊന്നും ഓടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിനും ഇപ്പോൾ പ്രാക്ടീസിന് പോകുന്നുണ്ട്. പക്ഷേ നാട്ടിൽ പഠിപ്പിക്കുന്ന ഒരു രീതിയൊന്നും അല്ല കേട്ടോ ഇവിടെ. ഇവിടെ ഒന്നും കൂടി നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. നാട്ടിൽ പഠിപ്പിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ കോളേജ് ടൈമിലായിരുന്നു ഫോർ വീലറിൻ്റെ ആ ഒരു ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വ്യത്യാസം തന്നെ തോന്നുന്നുണ്ട്. ഞാൻ ഒരുപാട് ഇമ്പ്രൂവ് ആയി ഇപ്പോൾ. പിന്നെ എന്താ പറയുക, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഇമ്പ്രൂവ് ആവുക. അപ്പോൾ അതേ ഇന്നിപ്പോൾ ടൂ വീലർ പ്രാക്ടീസും ഫോർ വീലർ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ചോറും കറികളൊന്നും ഉണ്ടാക്കാനുള്ള ഒരു നേരമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ കൈമ റൈസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കൈമ റൈസ് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. കൈമ റൈസ് എന്ന് പറയുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൈമ റൈസിൻ്റെ ആ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ കഴുകിയതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി തൊലി കളഞ്ഞ് മുറിച്ചൊക്കെ എടുക്കാം. വെളുത്തുള്ളി ഞാൻ പിന്നെ ഓൾറെഡി കുറച്ച് സമയം കിട്ടിയപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ കുറച്ച് പച്ചമുളകും കൂടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് പേസ്റ്റ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഇതുപോലത്തെ നാടൻ സംഭവങ്ങൾക്കൊന്നും അത്രയ്ക്കൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്ത് ഞാൻ അതേ മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്കിതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കാം. അപ്പോൾ പിന്നെ വേണ്ടത് സവോളയാണ്. ഈ സവോള, ഉള്ളി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. പ്രത്യേകിച്ച് കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടല്ല, ഈ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് കാരണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊരു ഫുഡ് പ്രോസസ്സർ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് സ്ലൈസ് ചെയ്ത് എടുക്കണം കേട്ടോ. ബിരിയാണി അല്ലെങ്കിൽ ഇതുപോലുള്ള ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പോൾ സവോളയൊക്കെ നമുക്ക് ഒരുപാട് വേണ്ടേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണല്ലോ. അപ്പോൾ അതേ എല്ലാം ഈവനായിട്ട് അങ്ങോട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട്. നല്ല കനം കുറച്ച് തന്നെ മുറിച്ചും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു കടായിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കണ്ടേ. അപ്പോൾ ഞാനൊരു കടായി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും നെയ്യും ഈക്വലായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം, ഞാൻ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നെയ്യ് തന്നെ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. നെയ്യൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു മട്ടിപ്പ് കൂടുതലായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് നെയ്യുടെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഹോൾ സ്പൈസസ് ആണ്. രണ്ട് ബേ ലീഫ്, കുറച്ച് ഏലക്കായ, ഒരു രണ്ട് കഷ്ണം കറുകപ്പട്ട, അതുപോലെ ഒരു തക്കോലം, കുറച്ച് പെരിഞ്ചീരകം, അതുപോലെ ഗ്രാമ്പു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേശ്ശെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഹോൾ സ്പൈസസിൻ്റെ അളവൊന്നും കൂടണ്ട. ഇനി ഇത് എണ്ണയിൽ കിടന്നു ഒന്ന് ഇതിൻ്റെ ആ ഒരു ഫ്ലേവേഴ്സൊക്കെ എണ്ണയിലേക്ക് അങ്ങോട്ട് വരട്ടെ. ആ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി വരണം, അത്ര തന്നെ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത സവോള മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ തന്നെ ഈ ഒരു സവോള വഴന്ന് വരണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുത്താൽ മതിയാവും. സവോളയൊക്കെ അത്യാവശ്യം ചേർക്കുമ്പോഴാണ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. ഞാൻ സവോളയിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ രണ്ട് തക്കാളി മുറിച്ചെടുക്കണം. രണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കണത്. അപ്പോൾ പെട്ടെന്ന് റെഡി ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഇതിൽ തന്നെ ഇട്ടിട്ട് മുറിച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ പിന്നെ അധികം സമയം അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതേ നമ്മുടെ തക്കാളി റെഡി ആയിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ സവോളയും റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, ഓരോ സമയം കിട്ടുമ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുക്കിംഗ് നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയുമല്ലോ. അപ്പോൾ തക്കാളിയും അവിടെ ഞാൻ ദേ മാറ്റി വയ്ക്കുകയാണ്. പിന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് റായത്തി ഉണ്ടാക്കണം, അതുപോലെ ഉള്ളി സുറുക്ക ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അതിനുള്ള സവാളയും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇവിടെ കുറച്ച് പച്ചമുളക് അതുപോലെ കറിവേപ്പില തക്കാളി സവാളയൊക്കെ അങ്ങോട്ട്, സവാള ഓൾറെഡി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളി കുക്കുമ്പർ വേണമെന്നുണ്ടെങ്കിൽ കുക്കുമ്പർ ചേർക്കാം. അങ്ങനെ എല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു തൈര് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. തൈരും ആവശ്യത്തിന് വെള്ളം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈത്ത് റെഡി ആയി. ഞാൻ ഇഞ്ചിയും കൂടിയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഇഞ്ചിയുടെ ഫ്ലേവറും ഇഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈത്ത, മിക്സ്ഡ് വെജിറ്റബിൾ റൈത്ത റെഡിയായിട്ട് മാറി. ഇനി നമുക്ക് ഉള്ളി സുറുക്കി ഉണ്ടാക്കാം. അപ്പോഴേക്കും നമ്മുടെ ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ ഒരു ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ വേറെ മസാലയൊന്നും ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ചിക്കൻ ഉള്ളിയും എല്ലാ കാര്യങ്ങളൊക്കെ കൂടെ ചേർന്ന് ചിക്കൻ ഒരു വൈറ്റ് കളറിലേക്ക് വരും. അതിനുശേഷം മാത്രമാണ് പിന്നെ നമ്മൾ ബാക്കി മസാലകൾ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. ചിക്കൻ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നോട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഉള്ളി സുറുക്കിക്ക് വേണ്ട സവാളയൊക്കെ അങ്ങോട്ട് മുറിച്ചെടുക്കാം. നീളത്തിൽ കനം കുറച്ചാണ് ഞാനിതിന് വേണ്ടിയിട്ട് മുറിച്ചെടുക്കുന്നത്. എനിക്ക് ഉള്ളി സുറുക്കി ഉണ്ടാക്കാൻ നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നില്ല, അതാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ എല്ലാം കൂടി നമുക്ക് ആ ഒരു ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഓരോന്നും നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോഴല്ലേ ഇതുണ്ടാക്കിയാലോ ഇതുണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുക. പ്രത്യേകിച്ച് ഇതിൻ്റെയൊക്കെ കൂടെ ഈ ഉള്ളി സുറുക്ക് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഈ സവാളയൊക്കെ അങ്ങോട്ട് കനം കുറച്ച് അങ്ങോട്ട് മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് കൈവച്ച് നന്നായിട്ട് അങ്ങോട്ട് ഞെരടി എടുക്കുക. അതിലാണ് ഉള്ളി സുറുക്കയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്നത്. ആ സവാളയുടെ ഉള്ളിൽ നിന്നൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വെള്ളം പുറത്തോട്ട് വരണം. അപ്പോൾ സവാള നല്ല അങ്ങോട്ട് സോഫ്റ്റായിട്ട് വരും. പിന്നെ ഇതിലേക്ക് നമ്മൾ വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ കറിവേപ്പില മുറിച്ചത്, പച്ചമുളക് മുറിച്ചത് എല്ലാം കൂടി ചേർത്ത് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി സുറുക്കയൊക്കെ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനൊക്കെ ശേഷം ഉപയോഗിക്കുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് ആ വിനീഗറിൻ്റെ ഫ്ലേവർ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് വരും, ഉള്ളിയിലേക്ക് വരും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി വയ്ക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കുറച്ച് വെള്ളമൊക്കെ അങ്ങോട്ട് പുറത്തോട്ട് വന്നിട്ടുണ്ട്. ചിക്കൻ ഒരു വൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ചിക്കനിൽ നമ്മളിപ്പോൾ ചേർത്ത് ഈ മസാല കാര്യങ്ങളൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വരണം. മല്ലിപ്പൊടിയൊന്നും ഞാനിതിലേക്ക് ചേർക്കുന്നില്ല. അതിനുശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിന മുറിച്ചത്, പുതിനയില മുറിച്ചത് അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചേർക്കുക കേട്ടോ. കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവറൊക്കെ വരുള്ളൂ. ആ മല്ലിയിലയുടെ പുതിനയിലയുടെ ഒക്കെ ഒരു ഫ്ലേവർ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. അതിനുശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് അടച്ച് വയ്ക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഞാനിതിലേക്ക് കുറച്ചും കൂടി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കുറവായിട്ട് തന്നെ തോന്നിയിട്ടാണ്. അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേർക്കാം. കുറച്ച് സ്പൈസി ആകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം അടിപൊളിയായിട്ട് തന്നെ വരിക. പിന്നെ ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്കൊന്ന്. പിന്നെന്താ, പിന്നെ നമുക്കിത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ്റെ ഉള്ളിൽ തന്നെ ആവശ്യത്തിലധികം വെള്ളം പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് വേവിക്കാം. ഇനി ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക, ഇളക്കി കൊടുക്കുക. ചിക്കൻ എത്രത്തോളം വെന്തു അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ചിക്കൻ ഒരു പകുതിയോളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പെട്ടെന്ന് വേവണ ചിക്കനാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തൈരാണ് ചേർക്കുന്നത്. തൈരൊന്നും ഒരുപാട് വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മാക്സിമം 3 ടേബിൾ സ്പൂൺ അത്രയൊക്കെ തന്നെ മതി കേട്ടോ. അതിനുശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തൈര് ചേർക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഒരു നാരങ്ങയുടെ നീരാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നാരങ്ങ നീര് ചേർക്കുമ്പോഴും നന്നായിട്ട് തന്നെ വരും. പിന്നെ ഞാൻ തൈര് ചേർത്തത് പുളിയുള്ള തൈരൊന്നും അല്ല കേട്ടോ. പക്ഷേ തൈര് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ്നെസ് വരും, അതുപോലെ ആ ഒരു കറിയുടെ ടെക്സ്ചറും എല്ലാം വളരെ നന്നായിട്ട് വരും. ഇനി അതിന് ശേഷം ഞാനിത് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് ഈ ചിക്കനൊക്കെ ഒന്ന് എന്താ പറയുക, വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴായിരിക്കും ശരിക്കും ഇതിൽ മസാല കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരിക. ഇനി ഞാൻ ഇതിലേക്ക് ഗരം മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച് തന്നെ ചേർക്കാം. ഇതിപ്പോൾ ഒരുപാട് അങ്ങോട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗരം മസാലയൊന്നുമല്ല. അപ്പോൾ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. ഇനിയിപ്പോൾ ഞാൻ പാത്രം മാറ്റിയാണ്, നമുക്ക് റൈസും കൂടി മിക്സ് ചെയ്യണമല്ലോ. അപ്പോൾ കുറച്ച് വലിയ പാത്രം വേണം. പാത്രം മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച നമ്മുടെ ജീര റൈസ് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു രീതിയിൽ. അപ്പോൾ ചിക്കനും നമ്മുടെ റൈസും എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ആയിട്ട് വരും.
ആ ഒരു ഫ്ലേവർ എന്നൊക്കെ പറയുന്നത് കിടുമല്ലേ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം നമുക്കിതിലേക്ക്. അപ്പോൾ ഒരു കപ്പ് കൈമ റൈസാണ് നിങ്ങൾ എടുത്തിരുന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ആ ഒരു അളവിനനുസരിച്ച് കണക്കാക്കിയിട്ട് വേണം ഞാൻ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ ചിക്കൻ്റെ ഗ്രേവിയിലും കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ എല്ലാം കൂടി ചേർത്ത് കഴിയുമ്പോൾ എന്താ പറയുക, ഈ ഒരു മിക്സിനേക്കാളും കുറച്ച് പൊങ്ങി നിൽക്കണം വെള്ളം. ആ ഒരു രീതിയിലായിരിക്കണം വെള്ളം വേണ്ടത്. അളവ് പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക, പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കണ പാത്രം അടിഭാഗം നല്ല കട്ടിയുള്ള പാത്രമായിരിക്കണം, അല്ലെങ്കിലും അടിയിൽ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി തുറന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എന്താ പറയുക, മസാലയൊക്കെ എല്ലാവിടെയും ഒരുപോലെ തന്നെ പിടിച്ച് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെയൊക്കെ മസാല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഈ നല്ല അടിപൊളി ചിക്കൻ ഇറച്ചി ചോറ് റെഡി ആയിട്ടുണ്ട്. ഇറച്ചി ചോറ് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കണം. നല്ല ചൂടോടുകൂടി തന്നെ നല്ല സൂപ്പർ ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു റൈസ് തന്നെയാന്ന് പറയാം. ബിരിയാണിയൊക്കെ ഉണ്ടാക്കണ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ ടേസ്റ്റിൽ അടിപൊളി, അല്ലെങ്കിൽ ഗംഭീരം എന്നൊക്കെ തന്നെ പറയാവുന്ന ഒരു റൈസ് തന്നെയാണ് ഇറച്ചി ചോറ്. പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ റൈത്തതിൻ്റെ കൂടെ വിളമ്പാം, പിന്നെ എന്താ പറയുക, ഉള്ളി സുർക്ക അതൊക്കെ ഇതിൻ്റെ കൂടെ വിളമ്പാം. ഒരു അച്ചാറുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഗംഭീരമായി എന്ന് തന്നെ പറയാമല്ലേ. അച്ചാറൊന്നും വേണമെന്നില്ല, അല്ലെങ്കിൽ അടിപൊളി തന്നെയാണ്. റൈസിനൊരു എന്താ പറയുക, പ്രത്യേക ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.